അല്ല ഈ ജാനിക്ക് എപ്പോഴും സംശയ ജാനിയുടെ ആദ്യപിടിച്ചുള്ള പാലുകടി കണ്ടപ്പോ ഞാൻ അറിയാതെ ദൈവാനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ ഹൃദയത്തിൽ ഒഴുക്കുന്ന ഈ പ്രോഗ്രാമുകൾ നമുക്കും ആത്മാവിലേറ്റുവാങ്ങാം സ്നേഹപിതാവായ ദൈവമേ പ്രിയപുത്രനായ ഈശോയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ഞങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ട് അങ്ങയുടെ മക്കളായി ഞങ്ങളെ സ്വീകരിച്ച് മക്കളുടേതായ സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ നിന്റെ ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ മക്കളാണ് ഞങ്ങളെന്നുള്ള ബോധ്യത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ ആഴമായ ഈ ബോധ്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ ഇരുസന്നദ്ധിയിൽ നിന്ന് തിരിച്ചിത്തത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ നശ് നഷ്ടമാക്കുവാൻ ഇടയാകാതിരിക്കട്ടെ അതിന് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും തിരുവിഷ്ടമനുസരിച്ച് മക്കളായ ഞങ്ങളെ രൂപപ്പെടുത്തി അവിടുത്തെ ഹിതം പ്രവർത്തിച്ച് നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ മക്കളാണെന്നുള്ള തിരിച്ചറിവിൽ നിരന്തരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ വിശ്വയിലെ ഏറ്റവും പ്രിയപ്പെട്ട ശലം പ്രേക്ഷകരെ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം നമ്മൾ ആരാണ് എന്ന പലപ്പോഴും നമുക്ക് നമ്മൾ ആരാണ് എന്നുള്ള ബോധ്യമില്ല ഒരു നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ പറയും ആ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് എന്നൊക്കെ പറയുമെങ്കിലും അത് ഉപരിപ്ലവമായിട്ടുള്ള അറിവ് മാത്രമായിട്ട് നിലനിൽക്കുകയാണ് ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെ തന്നെയാണ് താനും അപ്പോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് യോഹന്നാന്റെ വിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് തന്നെ സ്വീകരിച്ചവർക്ക് തനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അപ്പം തനിൽ വിശ്വസിക്കുന്നവർക്കും തന്നെ സ്വീകരിച്ചവർക്കുമാണ് ദൈവത്തിന് മക്കളാകാനായിട്ട് അവകാശം നൽകിയത് യേശുവിനെ ദൈവമായി സ്വീകരിക്കുന്നവർക്ക് അവൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒക്കെ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കുക അവനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അവനെ നമ്മൾ ദൈവമായി സ്വീകരിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് അങ്ങനെയെങ്കിൽ നമ്മൾ ആരാണ് വീണ്ടും യോഹന്നസിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു അപ്പോ ദൈവവചനം ആരുടെ പക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്ന വചനം രേഖപ്പെടുത്തരുത് ദൈവത്തിന്റെ വചനം നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് സങ്കീർത്തന പുസ്തകം എൺപത്തിരണ്ടിന്റെ ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് ദൈവങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദൈവത്തിൻ്റെ മക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട് നമ്മളീ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കുക ഏതെങ്കിലും ഒരു മൃഗത്തെ എടുക്കുക ആട് ആട് പ്രസവിച്ചാൽ ആട്ടുംകുട്ടി ആന പ്രസവിച്ചാൽ ആനക്കുഞ്ഞ് നായ പ്രസവിച്ചാൽ നായ്ക്കുട്ടി ഓക്കെ നായ്ക്കുട്ടിക്ക് ആട്ടും കുഞ്ഞിൻ്റെ സ്വഭാവം കാണിക്കാൻ കഴിയുകയില്ല ആനക്കുഞ്ഞിന് ആടിൻ്റെ സ്വഭാവം കാണിക്കാൻ കഴിയുകയില്ല ഏതൊരു ജീവിക്കും അതിൻ്റെ തന്നെ അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവം മാത്രമേ കാണിക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ ദൈവമക്കളാണ് എങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കുക ഏതെങ്കിലും ഒരു സസ്യത്തെ എടുക്കുക ആ സസ്യത്തിന് അതിൻ്റെ തന്നെ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുന്നത് ആ സസ്യത്തിന് ഉള്ള സ്വഭാവം ഒരിക്കലും മറ്റൊരു ഉണ്ടാവുകയില്ല ഉദാഹരണത്തിന് റോസ ചെടിയിൽ നിന്ന് റോസപ്പൂവ് ഉണ്ടാകുന്നു റോസപ്പൂവിന് മറ്റൊരു പൂക്കൾക്കുമുള്ള മണമോ ഗുണമോ ഇല്ല റോസ തണ്ടിനുള്ളതുപോലെ മറ്റൊരു ചെടികൾക്കുമില്ല അതിന്റെ ഇല പോലെ മറ്റൊരു സസ്യങ്ങൾക്കുമില്ല അതുപോലെ മറ്റേതൊരു വൃക്ഷമെടുത്താലും ഓരോ വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങൾ പോലെ ആയിരിക്കില്ല മറ്റൊരു വൃക്ഷത്തിൻ്റെ ഫലം സ്വഭാവങ്ങളും വ്യത്യസ്തമാണ് ആകാശത്തിൽ പറന്നു നടക്കുന്ന പക്ഷി മൃഗാദികളെ നോക്കുക ഒരു പറക്കുന്ന ജീവിക്കും മറ്റൊരു ജീവിയുടെ സ്വഭാവം കാണിക്കാനാവില്ല അതുപോലെ തന്നെ ജലത്തിൽ ജീവിക്കുന്ന ജലജീവികൾ മത്സ്യം പാമ്പ് തവള ഞണ്ട് ഞാവണി ഒന്നിനും മറ്റൊരു ജീവിയുടെ സ്വഭാവം കാണിക്കാൻ കഴിയുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ജീവിയെ എടുക്കുക ഒരു സൃഷ്ടിയെ എടുക്കുക ഒന്നിനും അതിൻ്റെതല്ലാതെ മറ്റൊരു സൃഷ്ടിയുടെ സ്വഭാവം കാണിക്കാൻ കഴിയുകയില്ല നമ്മളൊക്കെ അഭിമാനിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് നമ്മൾ ശക്തിയുക്തം ഹോഷിക്കുന്നുണ്ട് അഭിമാനിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോഴെല്ലാം അത് ഒരു ദുരഭിമാനമാകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നത് നല്ലതാണ് ദുരഭിമാനമായതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് ദൈവത്തിൻ്റെ മക്കളല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക പക്ഷേ വാക്കിലൂടെ മാത്രമേ ഇത് നമ്മൾ കാണിക്കുന്നുള്ളൂ ദൈവത്തിന്റെ സ്വഭാവം എന്താ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഒൻപത് സ്വഭാവങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പറയുകയാണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം എന്തൊക്കെയാ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ സ്നേഹിക്കുന്ന സ്വഭാവം ക്ഷമിക്കുന്ന സ്വഭാവം ദയ കാണിക്കുന്ന സ്വഭാവം നന്മ പ്രവർത്തിക്കുന്ന സ്വഭാവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം ഉൾക്കൊള്ളാനുള്ള ആ മനോഭാവം അതാ ദൈവത്തിൻ്റെ സ്വഭാവം സംയമനം ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്നാൽ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവം തന്നെ ജന്മം നൽകിയ മക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ അഭിമാനിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഒരു തെറ്റ് നമ്മൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അത് അല്ല എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് നമ്മൾ കള്ളം പറയുകയാണ് എന്ന് കാരണം ദൈവത്തിന്റെ മക്കളാണ് എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം അതിനു പകരം ഞാൻ ഒരിക്കലും ധ്യാനിപ്പിച്ചു അവസരത്തിൽ കേട്ടുകൊണ്ടിരുന്ന എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകളോട് ഞാൻ ചോദിച്ചു ദൈവത്തിന്റെ സ്വഭാവമാകുന്ന സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയല്ല ഈ ഒൻപത് സ്വഭാവങ്ങളുമുള്ള ദൈവത്തിന്റെ മക്കളൊന്ന് കൈ ഉയർത്തിക്കുകയെന്ന് പറഞ്ഞപ്പോഴ് ആരും കൈ ഉയർത്താനില്ല ഉടനെ ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു എല്ലാം കുറവശയുണ്ട് അച്ചാ എല്ലാം അൽപാൽപ്പമായിട്ടുണ്ട് എന്ന് അൽപാൽപമായിട്ട് ഉണ്ട് എങ്കിൽ ബാക്കി അൽപ്പം പൂർണത വേണമല്ലോ മനുഷ്യൻ മനുഷ്യനായിരിക്കണമെങ്കിൽ മനുഷ്യന്റെ പൂർണതയിലാകണം അല്ലെങ്കിൽ മനുഷ്യനാകുന്നില്ലല്ലോ ആത്മാവും ശരീരവും മനസ്സുമൊക്കെ ഉള്ള പൂർണ്ണ വ്യക്തിത്വമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ പൂർണതയുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടാകണം അങ്ങനെയെങ്കിൽ ഈ സ്വഭാവം കുറേശ്ശേ ഉള്ളൂ എങ്കിൽ പൂർണ്ണതയില്ല അപ്പൊ ബാക്കി പൂർണ്ണ ബാക്കിയുള്ള ഭാഗം ആരുടേതാണ് ദൈവത്തിന്റെ സ്വഭാവം കുറേശ്ശേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ളതോ മിണ്ടുന്നില്ല ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രശ്നം നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പോ ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് അവിടെ പറയുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നത് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്ന തലക്കെട്ടിലാണ് ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ അതെന്തൊക്കെയാണ് അവിടെ പറയുകയാണ് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വീണ്ടും ചോദിച്ചു ഇതാരുടെ സ്വഭാവങ്ങളാണ് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത അസൂയ കലഹം കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇതിന് അനുസൃതമായിട്ടുള്ള മറ്റു സ്വഭാവങ്ങൾ ഇത് എവിടെ നിന്ന് വരുന്നു ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ് ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അത് സാത്താൻറ്റേതാണ് അപ്പോ ആ സ്വഭാവത്തിൽ ഏതെങ്കിലും നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ ഇതിലേതെങ്കിലും സ്വഭാവം നമുക്കുണ്ടോ വ്യഭിചാര ആസക്തി ചിലർക്കതൊന്നുമില്ല പോട്ടെ മദ്യപാനമില്ല സ്ത്രീകളിൽ ഭൂരിഭാഗം ആളുകൾ മദ്യപിക്കുന്നവരല്ല കോപം മാൽസര്യം അസൂയ ഇതിലേതെങ്കിലും നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ ഇതെവിടെ നിന്ന് വന്നു പിശാചിൽ നിന്ന് അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മൾ അവകാശപ്പെടുകയും സാത്താൻ്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വർഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവകാശപ്പെടുകയും സാത്താൻ്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്ന ഒരു വർഗമാണ് നമ്മളെ എങ്കിൽ നമ്മളെ നോക്കിക്കൊണ്ട് ഏലിയ പ്രവാചകൻ ഒരു വചനം പറഞ്ഞു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം തിരുവചനത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഏലിയ പ്രവാചകൻ ജനത്തെ സമീപിച്ചു ചോദിച്ചു നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാലുവെക്കും ദൈവമാണ് കർത്താവെങ്കിൽ അവനെ അനുഗമിക്കുക ബാലാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോവുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവാണ് ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുക ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോവുക എന്ന് എലിയ പ്രവാചകൻ പറയുകയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് രണ്ട് വഞ്ചിയിൽ കാലു വയ്ക്കുന്നവരാണ് രണ്ട് സ്വഭാവമുള്ളവര് എന്ന് ദൈവത്തിന്റെ മക്കളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു കാല് ഒരു വഞ്ചിയില് സാത്താന്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് മറുകാല് മറുവഞ്ചിയില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിൻ്റെ അപകടം തിരിച്ചറിയുക വഞ്ചി രണ്ടും രണ്ട് ദിക്കിലേക്ക് പോകും നമ്മൾ താഴെ വീഴും നമ്മുടെ വീഴ്ച വലിയ അധപ്പതനത്തിലേക്ക് അധോഗതിയിലേക്കായിരിക്കും ആഴമായ ചുഴിയുള്ള അഗാധ ഗർഭത്തിലേക്കായിരിക്കും ഒരുപക്ഷെ നമ്മുടെ വീഴ്ചയെങ്കിൽ അതോടുകൂടി നമ്മൾ നിത്യനാശത്തിലേക്കായിരിക്കും പോവുക അതുകൊണ്ട് രണ്ട് വഞ്ചിയിൽ കാലുവെക്കുന്നവരാകാതെ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന നമ്മൾ അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ മാനുഷികമായ കുറെ ബലഹീനതകളും ഒക്കെ ഉണ്ട് സമ്മതിക്കുന്നു എങ്കിലും ഈ ബലഹീനതകള് ഈ പോരായ്മകള് നമ്മളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വചനത്തിലൂടെയും സഭയുടെ പഠനങ്ങളിലൂടെയും അധികാരികളിലൂടെയും മാതാപിതാക്കളിലൂടെയും ജ്യേഷ്ഠ സഹോദരങ്ങളിലൂടെയും ഒക്കെ നമുക്ക് നമ്മുടെ വഴി തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് ഒരു ആത്മശോധന ചെയ്തുകൊണ്ട് ദൈവമക്കളുടേതായ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാകണം അതല്ല എങ്കിൽ നമ്മൾ വലിയ കെണിയിലേക്ക് അഗാധമായ ഗർഭത്തിലേക്ക് അപകടത്തിലേക്കാണ് വീഴാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുക ഈ തിരിച്ചറിവാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അതല്ലെങ്കിൽ എന്നനക്കുമായിട്ടുള്ള നിത്യനാശത്തിലേക്ക് താൽക്കാലികമായ സുഖഭോഗങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് ഇന്ന് ഒത്തിരിയേറെ പരസ്യങ്ങളിലൂടെ അഡ്വർടൈസ്മെന്റിലൂടെ എല്ലാം മനുഷ്യൻ സ്വാധീനിക്കപ്പെടുകയാണ് തെറ്റേതാണ് ശരിയേതാണ് എന്ന് വിവേചിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രമാത്രം സ്വാധീനമാണ് മനുഷ്യൻ്റെ മുമ്പിലിരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയുക ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന തെറ്റായ അറിവ് നമുക്കറിയാം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏതാണ്ട് എൺപത്തിരണ്ട് ശതമാനത്തോളം അറിവ് ഈ ഭൗമിക ജീവിതത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന എൺപത്തിരണ്ട് ശതമാനം അറിവ് ഈ കണ്ണിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കാണുന്നത് നമുക്ക് സത്യമായിട്ട് തോന്നുകയാണ് നല്ലതാണെന്ന് തോന്നുകയാണ് സ്വാധീനിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ കാതിലൂടെ കേൾക്കുന്നത് നമ്മളെ സ്വാധീനിക്കുകയാ നമുക്കറിയാം ദാവീദ് രാജാവിന് പറ്റിയ അബദ്ധം അഞ്ച് ഇന്ദ്രിയങ്ങളിൽ പ്രധാനിയായ കണ്ണിലൂടെ തെറ്റായ ഒരു അറിവ് ദാവീദ് രാജാവിന് കിട്ടി എന്ന തൻ്റെ തന്നെ പട്ടാളത്തിന്റെ നേതാവായ ഊറിയായുടെ ഭാര്യ ബേദ് സുന്ദരിയായ ബേദ് അർത്ഥനയായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സീൻ കണ്ടു ഒന്നു നോക്കി ഒറ്റ നോട്ടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ക്യാമറയാണ് നമ്മുടെ കണ്ണുകൾ കാണുന്നത് അങ്ങനെ തന്നെ റിക്കോഡ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മുടെ മനസ്സിൽ പിന്നീട് കമ്പ്യൂട്ടറിലെ ടൈപ്പ് പാടില് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഓരോന്ന് തെളിഞ്ഞു വരുന്നത് പോലെ നമ്മുടെ മനോമുഖരത്തിലേക്ക് ഇത് തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവുകയാണ് തെറ്റായിട്ടുള്ള അറിവ് നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ ശേഖരിച്ച് വെച്ച് കഴിയുമ്പോൾ അത് ഓർമ്മയിലേക്ക് വരും അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇതെല്ലാം ഓർമ്മയിലേക്ക് വരുമ്പോൾ വികാരങ്ങളുണ്ടാകുന്നു ഈ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് കേൾക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം വികാരങ്ങളുണ്ടാകുന്നു ആരെങ്കിലും തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വികാരമുണ്ടാകുന്നു ചിരിക്കാൻ തോന്നും സങ്കടപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ ഒത്തിരി നാൾ കഴിഞ്ഞു പോയതാണെങ്കിലും നമ്മുടെ കണ്ണിലൂടെ കണ്ണുനീര് വരുന്നു സങ്കടം വരും സങ്കടത്തിന്റെ വികാരം നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ നഷ്ടപ്പെടുത്തിയ ആരെക്കുറിച്ചെങ്കിലും ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടാ മതി നമുക്ക് പെട്ടെന്ന് ദേഷ്യം അരിശമെന്ന വികാരം ഉണ്ടാകും നഷ്ടങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന തെറ്റായ അറിവ് ഈ അറിവ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടത് താൽക്കാലികമായ സമയത്ത് മാത്രമേ അത് അടങ്ങിയിരിക്കുകയുള്ളൂ ഉചിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴത് പുറത്തേക്ക് വരും മുറ്റത്ത് പുല്ലുമുളച്ച് വരുന്നത് നമ്മൾ ചെത്തിക്കളയാറില്ലേ ഉചിതമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതായത് മഴക്കാലമൊക്കെ വന്ന് അതിന് അനുചിതം ഉചിതമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ചെത്തി വെടിപ്പാക്കിയിട്ടിരിക്കുന്ന മുറ്റമൊക്കെ വീണ്ടും കിളിർത്തു വരുന്നത് കാണാൻ പാടില്ലേ പുല്ല് ഇതുപോലെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തെറ്റായിട്ടുള്ള വികാരങ്ങളുടെ ആ ഓർമ്മപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പാപം ചെയ്യാൻ പ്രേരിതരാവുകയാണ് അതുകൊണ്ടാണ് മാമോദിസ സ്വീകരിക്കാനായിട്ട് ആർത്തി ആനവാതിക്കൽ വന്നു കഴിയുമ്പോൾ പുരോഹിതൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പാപം ഉപേക്ഷിക്കുന്നുവോ എന്നല്ല മറിച്ച് പാപവും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിക്കുന്നുവോ പാപം മാത്രം ഉപേക്ഷിക്കാനല്ല മറിച്ച് പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും നമുക്ക് സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആ പാപം ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെടുകയാണ് ദൈവമക്കളുടേതായ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അകന്നു പോവുകയാണ് പിന്നീട് എന്തുകൊണ്ടാണ് നമുക്കത് ഉപേക്ഷിക്കാൻ കഴിയാത്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക കാരണം പാപ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അഡ്വർടൈസ്മെൻ്റ് എല്ലാം നമ്മളെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട് തിരിച്ചറിയണം വിവേകത്തോടു കൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ആത്മാർത്ഥതയോടെയുള്ള ഒരു വിചിന്തനം ആത്മാർത്ഥതയോടെയുള്ള ഒരു ധ്യാനം നമുക്കുണ്ടാകണം അതില്ല എങ്കിൽ നമുക്ക് പലപ്പോഴും തെറ്റുപറ്റും പത്രദോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് രണ്ട് പത്രോസ് ഓസ് രണ്ട് ഇരുപത്തിരണ്ട് ഛർദിച്ചത് നായ വീണ്ടും തിന്നുന്നു കുളിച്ച പന്നി വീണ്ടും ചെളിയിൽ കിടന്ന് ഉരുളുന്നു എന്താ കാരണം കാരണം മറ്റൊന്നുമല്ല അതിനോട് ഛർദിച്ചതിനോട് ആ നായയ്ക്ക് ആ പട്ടിക്ക് അറപ്പ് തോന്നുന്നില്ല പന്നിക്ക് ചെളിക്കുണ്ടിനോട് അറപ്പ് തോന്നുന്നില്ല അതുകൊണ്ട് അത് വീണ്ടും ചെളിക്കാത്തു കിടന്നുരുള്ളുന്നു ഛർദ്ദിച്ചത് നായ തിന്നുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനത്തിൻ്റെ ആഴമായ ബോധ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാൻ ഇടയാകുന്നു നമ്മൾ പാപത്തെ ഉപേക്ഷിക്കുന്നുണ്ട് പക്ഷേ വെറുക്കുന്നു ഈശോ പഠിപ്പിച്ചത് പാപത്തെ വെറുക്കുക പാവിയെ സ്നേഹിക്കുക എന്നാണ് നമ്മൾ ചെയ്യുന്നത് നേരെ മറിച്ച പാവിയെ വെറുക്കുന്നു പാപത്തെ സ്നേഹിക്കുന്നു നമുക്കറിയാം നമ്മളെ വേദനിപ്പിച്ച നമുക്ക് കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വരുത്തിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുഖം തിരിച്ചു കളയും നമുക്ക് ആ വ്യക്തിയോട് വെറുപ്പാണ് അതുകൊണ്ട് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാനോ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല കാരണം വെറുപ്പ് തോന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കാൻ പറ്റുന്നില്ല വെറുക്കുന്നില്ലെങ്കിലോ വീണ്ടും സ്വീകരിക്കും അതാണ് നായയ്ക്ക് പറ്റുന്നത് ഛർദിച്ചു പക്ഷേ അതിനോട് വെറുപ്പ് തോന്നുന്നില്ലാത്തത് കൊണ്ട് അത് തിന്നുന്നു ചെളി കണ്ടു കഴിയുമ്പോൾ അതിനോട് വെറുപ്പ് തോന്നുന്നില്ല അതുകൊണ്ട് അതിനകത്ത് കിടന്നുകൊള്ളുന്നു ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല ലീഗ പറയുന്നുണ്ട് ചെറുത്തു നിൽക്കുക ഉൽപ്പത്തിയുടെ പുസ്തകം നാലിൻ്റെ ഏഴില് നമ്മൾ വായിക്കുന്നുണ്ട് പാപം വാതുക്കൽ പടിയിരിക്കുന്നു വാതുക്കലിരിക്കുകയാ നീ അതിനെ കീഴ്പ്പെടുത്തണം കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അത് നിന്നെ കീഴ്പെടുത്തണം നിന്നില് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് വെച്ച് പാപം വാതുക്കൽ നിൽക്കുകയാണ് എങ്കിൽ അതിനെ കീഴടക്കാൻ നമുക്ക് കഴിയണം നമുക്ക് കീഴടക്കാൻ കഴിയുമെന്ന ബോധ്യമുണ്ടാകണം നമ്മൾ പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് എങ്കിൽ ഒരു കടിക്കുന്ന നായ ഉണ്ടവിടെ ആ നായെ പൂട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക നമ്മൾ കയറി ചെല്ലുമ്പോൾ പരിചയമില്ലാത്തതുകൊണ്ട് ഈ നായ ഇറങ്ങി ഓടി വരും കടിക്കുന്ന നായാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും പേടിച്ചിട്ട് തിരികെ ഓടും ഓടുമ്പോൾ എന്തു ചെയ്യും നായ ഓടി പുറകെ എത്തും കടിക്കും ഉറപ്പാ അതേസമയം കടിക്കാനായിട്ട് വരുന്ന ഇത്രയും ഭീകരമായ ഒരു ജന്തുവാണെങ്കിൽ പോലും നമ്മൾ കുനിഞ്ഞൊരു കല്ലെടുക്കുകയോ ഒരു വടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയോ ചെയ്താൽ ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായാൽ ഈ നായ തിരിച്ചോടും ഇതുപോലെ സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മളെ ആകർഷിക്കാനുള്ള സ്വാധീനിക്കുവാനുള്ള ആ അവസരത്തെ നമ്മൾ ചെറുത്തു നിൽക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും സാത്താൻ്റെ എല്ലാ സ്വാധീനങ്ങളെയും ചെറുത്തു നിൽക്കാൻ നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട് എന്ന് ലുക്കാ ഭത്ത പത്തൊമ്പതിലൂടെ കർത്താവരളി ചെയ്തു സാത്താൻ്റെ ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു സാത്താൻ്റെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ശത്രു ആരാണ് സാത്താൻ അവൻ്റെ സകല ശക്തികളുടെ മേലും ചവിട്ടി നടക്കാൻ അതായത് നമ്മളുടെ കീഴിലാക്കാനുള്ള അധികാരം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന ബോധ്യം നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആരാണ് എന്ന ബോധ്യം നമുക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ അധികാരം നമുക്ക് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ദൈവമക്കളുടേതായ മക്കളുടേതായ സ്ഥാനത്തേക്ക് അത് ഉയർന്നു കഴിയുമ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായ നമ്മൾ റോമാട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാണോ നമ്മൾ നയിക്കപ്പെടുന്നത് എന്ന് വിവേചിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതല്ല എങ്കിൽ പാപത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാത്മാവ് അല്ല നമ്മൾ നയിക്കുന്നത് എന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് പാപകരമായ അവസ്ഥയിലാണോ നമ്മൾ കള്ളമാണോ പറയുന്നത് നമ്മൾ വഞ്ചനയാണോ ചെയ്യുന്നത് നമ്മൾ പാപപരമായ പ്രവൃത്തിയാണോ ചെയ്യുന്നത് എങ്കിൽ ദൈവാത്മാവല്ല നമ്മൾ നയിക്കുന്നത് എന്ന് തിരിച്ചറിയുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നയിക്കുന്നത് സത്യവഴിയിലൂടെ ആയിരിക്കും അതുകൊണ്ട് തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് കാണിക്കാം എളിമയോടെ അവിടുത്തെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും പരിപൂർണമായിട്ട് പരിശുദ്ധ ആത്മാവിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഏറ്റെടുക്കും മക്കളുടേതായ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും മക്കളുടേതായ എല്ലാ അവകാശങ്ങളും നമുക്ക് ചോദിക്കുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ മക്കളാണെങ്കിൽ അവകാശികളാണ് എന്ന വചനം പഠിപ്പിക്കുന്നത് ഈ അവസ്ഥയിലേക്ക് നമുക്ക് വരാനായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ മക്കളുടേതായ സ്ഥാനത്തേക്ക് നീ ഞങ്ങളെ ഉയർത്തിയെങ്കിൽ ആ തിരിച്ചറിവ് ഞങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് മക്കളുടേതായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ൻ സാന്നിധ്യം നാളെ രാത്രി മണിക്ക് ശാലോം ടിവിയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസെ പിതാവേ ശാലോം ടിവിയുടെ എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും പ്രേക്ഷകരെയും അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കണമേ ശാലോം ടിവിയെ തങ്ങളുടെ പ്രാർത്ഥനയാലും പങ്കുവയ്ക്കൽ കൊണ്ടും താങ്ങി നിർത്തുന്ന എല്ലാ എസ് പി എഫ് അംഗങ്ങളെയും അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കണമേ ലോകത്തിലെ എല്ലാ പ്രധാന ഭാഷകളിലും ശാലോങ് ടിവിയുടെ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുവാൻ പ്രാർത്ഥിക്കണമേ ശാലോങ് ടിവിയുടെ പ്രോഗ്രാമുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന എല്ലാ കേബിൾ നെറ്റ്വർക്കുകളെയും ഡി ടി എച്ച് കമ്പനികളെയും യേശുവിൻ്റെ അനുഗ്രഹത്തിനായി സമർപ്പിച്ചാലും ഷാലോം ടി വി എന്നും യേശുവിൻ്റേതു മാത്രമായി തീരട്ടെ ശാലോം ശുശ്രൂഷകളുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന ഈ പ്രാർത്ഥന ദൈവകരങ്ങളിൽ അങ്ങ് സമർപ്പിക്കണമേ ആമേൻ